മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ച നടപടി കേരള ഹൈക്കോടതി റദ്ദാക്കി. പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരെ എസ് പി കോളേജ് മലയാള വിഭാഗം മേധാവി പ്രൊഫസർ ജോസഫ് സ്കറിയ നൽകിയ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടാണ് പ്രിയ വർഗീസിന്റെ നിയമനം റദ്ദാക്കിയത്. അസോസിയേറ്റ് പ്രൊഫസർ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്നും ഹൈക്കോടതി കണ്ണൂർ സർവകലാശാലയോട് നിർദ്ദേശിച്ചു. ഗവേഷണകാലം അധ്യാപന പരിചയമായി കണക്കാക്കാനാവില്ല, അതുകൊണ്ട് തന്നെ അസോസിയേറ്റ് പ്രൊഫസറാകാൻ പ്രിയയ്ക്കും യോഗ്യതയില്ല. ഇതാണ് കോടതി വ്യക്തമാക്കിയത്. യു ജി സിയുടെ നിബന്ധനകൾക്കപ്പുറം പോകാൻ ഹൈക്കോടതിക്കും സാധ്യമല്ലെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിധിന്യായത്തിൽ പറയുന്നത്. ഫെലോഷിപ്പോടുകൂടിയുള്ള പി എച്ച് ഡി എന്നൊക്കെ പറയുന്നത് അത് ഡെപ്യൂട്ടേഷനാണ്. എൻ എസ് എസ് കോർഡിനേറ്റർ പദവിയും അധ്യാപക പരിചയമാക്കി കണക്കാക്കാനാവില്ല. ഈ കാലയളവിൽ അധ്യാപനം നടത്തിയെന്ന് കാണിക്കാൻ പ്രിയയ്ക്കും കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ തനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്ന പ്രിയയുടെ വാദം സാധൂകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കി. പ്രിയ വർഗീസിന് യഥാർത്ഥത്തിൽ ഒരു സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറാകാനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വീണ്ടും വീണ്ടും വ്യക്തമാക്കിയത്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ മതിയായ കാലം പ്രവർത്തിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്ന യോഗ്യതകൾ, എൻ എസ് എസ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു എന്നുള്ള യോഗ്യതകളെ അക്കാദമികമായി കണക്കാക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ പ്രസ്താവിച്ചത്. തനിക്കെതിരായ ഹർജി നിലനിൽക്കില്ലെന്ന് വാദിച്ചത് പ്രിയ വർഗീസ് മാത്രമാണെന്നും ഹൈക്കോടതി സൂചിപ്പിച്ചു. സർവകലാശാല പോലും ഈ ഹർജി നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രവൃത്തി പരിചയം അനിവാര്യമാണ്. സർവകലാശാലയും കോളേജുകളും യു ജി സി മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാർ ഒരിക്കലും ആരുടെയെങ്കിലും പക്ഷം പിടിക്കരുത്. യു ജി സി ചട്ടങ്ങളാണ് സർവകലാശാല നിയമനത്തിലെ അവസാന വാക്കെന്നാണ് ഹൈക്കോടതി ഇന്ന് സൂചിപ്പിച്ചത്. അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കാനുള്ള പ്രിയ വർഗീസിന്റെ യോഗ്യതയെക്കുറിച്ച് ചില സംശയങ്ങൾ ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചു. എൻ എസ് എസ് കോർഡിനേറ്ററായി പങ്കെടുത്തത്, ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്തത്, ഇതൊന്നും അധ്യാപന പരിചയമായി കണക്കാക്കാനേ ആവില്ലെന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. സ്റ്റുഡൻസ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു എന്നാണ് പ്രിയ തന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നതെങ്കിലും അക്കാലത്ത് പഠിപ്പിച്ചിരുന്നോ നിങ്ങൾ എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് കണ്ണൂർ സർവകലാശാല പ്രിയയ്ക്ക് അവിടെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയതെന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണ് ഇന്ന് ഹൈക്കോടതി ചെയ്തത്. പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസറാകാനുള്ള ചട്ടപ്രകാരമുള്ള യോഗ്യത ഇല്ലെന്ന് തന്നെയാണ് യു ജി സി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലും ആവർത്തിച്ചത്. 10 വർഷം അസിസ്റ്റന്റ് പ്രൊഫസറായി അധ്യാപന പരിചയം ആവശ്യമാണ്. മാത്രമല്ല പ്രിയയുടെ ഹാജറിലും യു ജി സിക്ക് സംശയമുണ്ടെന്ന് അവർ ഹൈക്കോടതിക്ക് മുമ്പ് പറഞ്ഞിരുന്നു. പി എച്ച് ഡി കാലയളവിലെ ഹാജർ രേഖയിലാണ് യു ജി സി സംശയം പ്രകടിപ്പിച്ചത്. 147 ഹാജർ വേണ്ടെടുത്ത് കേവലം 10 ഹാജർ മാത്രമാണ് പ്രിയയ്ക്കുള്ളത്. എന്നിട്ടും ഈ ഹാജർ തൃപ്തികരമെന്ന് സർട്ടിഫിക്കറ്റാണ് സർവകലാശാല നൽകിയതെന്നും യു ജി സി കോടതിയിൽ പറഞ്ഞു. അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഒരിക്കലും ഒരു കുട്ടിക്കളിയല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്. ഇക്കാര്യത്തിൽ കണ്ണൂർ സർവകലാശാലയെ വളരെ കൃത്യമായി ഹൈക്കോടതി താക്കീത് ചെയ്യുകയും ചെയ്തു. കണ്ണൂർ രജിസ്ട്രറെ കണക്കറ്റ് വിമർശിച്ച ഹൈക്കോടതി പ്രിയയുടെ അധ്യാപന പരിചയം കണക്കാക്കിയതിൽ യാതൊരു വ്യക്തതയും ഇല്ലെന്നും നിരീക്ഷിച്ചു. പ്രിയ വർഗീസിന് 5 വർഷത്തെ അധ്യാപന പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. എങ്ങനെയാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നത്? ആ സ്ക്രീനിംഗ് കമ്മിറ്റി എങ്ങനെയാണ് പ്രിയയുടെ യോഗ്യതകൾ വിലയിരുത്തിയത്? ഇതെല്ലാം കൃത്യവും വ്യക്തവുമായി ഹൈക്കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതി തങ്ങളുടെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. കണ്ണൂർ സർവകലാശാലയിലെ മലയാളം വിഭാഗത്തിലേക്കുള്ള അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 6 പേരാണ് അഭിമുഖത്തിനെത്തിയത്. അഭിമുഖത്തിൽ പങ്കെടുത്തവർക്ക് ലഭിച്ച റിസർച്ച് സ്കോർ വിവാദമായിരുന്നു. 2ാം റാങ്ക് ലഭിച്ച ജോസഫ് സ്കറിയയുടെ റിസർച്ച് സ്കോർ 651 അഭിമുഖത്തിന്റെ മാർക്ക് 30. 3ാം റാങ്കുള്ള സി ഗണേഷിന്റെ റിസർച്ച് സ്കോർ 645 ഇന്റർവ്യൂ കിട്ടിയത് 28 മാർക്ക് ഇതിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അടക്കമുള്ള റിസർച്ച് സ്കോർ ഏറ്റവും കിട്ടിയത് പ്രിയ വർഗീസിനാണ്.
156 മാർക്കാണ് റിസർച്ച് സ്കോർ ആയി പ്രിയ വർഗീസിനെ ലഭിച്ചത്. പക്ഷേ ഈ പ്രിയയ്ക്ക് അഭിമുഖത്തിൽ കിട്ടിയത് 32 മാർക്കായിരുന്നു. ഇതാണ് ഹർജിക്കാരൻ ഹൈക്കോടതി ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതോടെയാണ് ഹൈക്കോടതി ഇത് പരിശോധിച്ചതും പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം റദ്ദു ചെയ്തതും.